നമസ്കാരം. അനിൽ ബാലചന്ദ്രൻ, ദ സെയിൽസ്മാൻ. ലോകത്ത് അതിസമ്പന്നരായിട്ടുള്ള, ഹൈലി സക്സസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് സെയിൽസ് പ്രൊഫഷണൽസിനെ കുറിച്ച് ഒരു പഠനം നടത്തുകയുണ്ടായി. ആ പഠനത്തിൽ കണ്ടെത്തിയ അവരുടെ 7 secrets, അല്ലെങ്കിൽ ആ ഹൈലി സക്സസ്ഫുൾ ആളുകൾ ഫോളോ ചെയ്തിരുന്ന 7 secret habits കുറിച്ച് നമുക്കൊന്ന് പഠിക്കാം. അത് നമുക്ക് കൃത്യമായിട്ട് നമ്മളുടെ സെയിൽസിൽ, നമ്മളുടെ ലൈഫിൽ ഈ ഹാബിറ്റ്സ് കൊണ്ടുവരാൻ പറ്റിയാൽ, ഈ സീക്രട്സ് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റിയാൽ, വി ക്യാൻ ഓൾസോ ബിക്കം വൺ ഓഫ് ദ റിച്ചസ്റ്റ് ഹൈലി പെയ്ഡ് സെയിൽസ് പ്രൊഫഷണൽസ്. റിച്ചസ്റ്റ് സെയിൽസ് പീപ്പിളിലെ 7 habits ഒന്നാമത്തതാണ് ദേ മേക്ക് ഇറ്റ് സിമ്പിൾ. അവരെന്ത് ചെയ്യും, അവരുടെ കയ്യിൽ കിട്ടുന്ന പ്രൊഡക്റ്റിനെ അവർ വളരെ സിംപ്ലിഫൈഡ് ആയിട്ട്, കസ്റ്റമർക്ക് യാതൊരുവിധ കൺഫ്യൂഷനും ഇല്ലാത്ത രീതിയിൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ അവർക്ക് കഴിവുണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ കഴിവ് അവർ ഡെവലപ്പ് ചെയ്തിരുന്നു. ഹൗ ടു കമ്മ്യൂണിക്കേറ്റ് വെരി സിംപ്ലി. എത്ര കോംപ്ലിക്കേറ്റഡ് ആണെങ്കിലും ആ പ്രൊഡക്റ്റിൻ്റെ ഫീച്ചേഴ്സും ബെനിഫിറ്റ്സും ഒക്കെ എത്ര കോംപ്ലിക്കേറ്റഡ് ആണെങ്കിലും അവരെന്ത് ചെയ്യുമായിരുന്നു, ദേ നോ ഹൗ ടു മേക്ക് ഇറ്റ് സിമ്പിൾ. ഒരു ടെർമിനോളജിയും, ഒരു ടെക്നിക്കൽ ടെർമിനോളജിയും അവർ യൂസ് ചെയ്യത്തില്ല. അവർ കസ്റ്റമറുടെ മുന്നിലേക്ക് പോകുന്നത് സെല്ല് ചെയ്യാനാണ്, അല്ലാതെ ഞാൻ വലിയ ആളാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടല്ല പോകുന്നത്. ഈ ഞാൻ വലിയ സംഭവമാണെന്ന് കാണിക്കാൻ പോകുന്ന സെയിൽസുകാരെന്താ ചെയ്യുന്നത്, അവിടെ ചെന്നിരുന്നിട്ട് കടിച്ച പൊട്ടാത്ത വാക്കുകൾ കസ്റ്റമറോട് പറയും, കസ്റ്റമർക്കൊന്നും മനസ്സിലാവത്തില്ല. പക്ഷേ ഹൈലി സക്സസ്ഫുൾ പേഴ്സൺസിൻ്റെ, സെയിൽസ് പീപ്പിളിൻ്റെ ഹാബിറ്റ് നമ്പർ 1, അല്ലെങ്കിൽ സീക്രട്ട് നമ്പർ 1, ദേ മേക്ക് ഇറ്റ് സിമ്പിൾ. അവരെന്ത് ചെയ്യും, വളരെ സിമ്പിളാക്കും. ആൽബർട്ട് ഐൻസ്റ്റീൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, എന്ത്, ഇഫ് യു കോണ്ട് എക്സ്പ്ലെയിൻ ഇറ്റ് സിംപ്ലി, നിങ്ങൾക്കൊരു കാര്യം വളരെ സിമ്പിളായിട്ട് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ, ഇറ്റ് മീൻസ് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വലിയ ധാരണയില്ല എന്നാണ്. എന്ത്, നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഈ കാര്യം മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ, അതിൻ്റെ അർത്ഥം എന്താണ്, നമുക്ക് അതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഇല്ല എന്നാണ്. അതുകൊണ്ട് എന്ത് വേണം, സീക്രട്ട് നമ്പർ 1 ഓർ ഹാബിറ്റ് നമ്പർ 1, മേക്ക് ഇറ്റ് സിമ്പിൾ. രണ്ടാമത്തതാണ് ടെൽ എ സ്റ്റോറി. ഈ സക്സസ്ഫുൾ ആയിട്ടുള്ള സെയിൽസ് പ്രൊഫഷണൽസ് എല്ലാവരും തന്നെ ഫോളോ ചെയ്യുന്ന മറ്റൊരു ഹാബിറ്റായിരുന്നു, അവർ സെല്ല് ചെയ്യുമ്പോൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള കഥകൾ, സ്റ്റോറീസ്, ഈ പറയുന്ന എൻ്റെ മുന്നിലിരിക്കുന്ന കസ്റ്റമറിന് വേണ്ട രീതിയിൽ കുക്കപ്പ് ചെയ്തിട്ട് പറഞ്ഞു കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ റിയൽ കസ്റ്റമേഴ്സിൻ്റെ, ഇവരെ പോലുള്ള സിമിലർ കസ്റ്റമേഴ്സ് ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട്, യൂസ് ചെയ്യുന്നതിന് മുമ്പും അതിന് ശേഷമുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള സ്റ്റോറീസിനെ കുറിച്ചിട്ട് എന്ത് ചെയ്യും, ദേ യൂഷ്വലി ടെൽ എ സ്റ്റോറി. അപ്പോൾ സീക്രട്ട് നമ്പർ 1, ദേ മേക്ക് ഇറ്റ് സിമ്പിൾ. സീക്രട്ട് നമ്പർ 2, ടെൽ എ സ്റ്റോറി. മൂന്നാമത്തെ സീക്രട്ടാണ് ദേ ടേക്ക് കെയർ ഓഫ് ഗേറ്റ് കീപ്പേഴ്സ്. ഡിസിഷൻ മേക്കറിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് പല ഗേറ്റ് കീപ്പേഴ്സും ഉണ്ട്. മാനേജേഴ്സ് കാണും, റിസപ്ഷനിസ്റ്റ് കാണും, സെക്രട്ടറി കാണും. ഇവർക്ക് എന്തറിയായിരുന്നു, കൃത്യമായിട്ട് ആ പറയുന്ന സെക്യൂരിറ്റി മുതൽ സെക്രട്ടറി വരെയുള്ളവരെ എങ്ങനെ കൈകാര്യം ചെയ്യണം, അവരെ എങ്ങനെ ടേക്ക് കെയർ ചെയ്യണം എന്ന് വളരെ നല്ല രീതിയിൽ ആര് പഠിച്ചിരുന്നു, ഈ ഹൈലി സക്സസ്ഫുൾ സെയിൽസ് പീപ്പിൾ പഠിച്ചിരുന്നു. സോ സീക്രട്ട് നമ്പർ 3, ടേക്ക് കെയർ ഓഫ് ഗേറ്റ് കീപ്പേഴ്സ്. സീക്രട്ട് 4, സേവ് ബ്ലൂ വെയിൽസ്. ബ്ലൂ വെയിൽസ് എന്ന് പറഞ്ഞാൽ നീല തിമിംഗലം. ഇവരെന്ത് ചെയ്യുമായിരുന്നു, അവരുടെ ഏറ്റവും വലിയ കസ്റ്റമേഴ്സിനെ, ഇവർക്ക് ഏറ്റവും കൂടുതൽ ഓർഡർ കൊടുക്കുന്ന കസ്റ്റമേഴ്സിനെ, ദേ ഓൾവേസ് സേവ്, അവരെ പ്രത്യേകമായിട്ട് ഇവർ പരിഗണിക്കുമായിരുന്നു. എപ്പോഴും ദേ പേ സ്പെഷ്യൽ അറ്റൻഷൻ ആൻഡ് കെയർ ടു ദെയർ കസ്റ്റമേഴ്സ്. ഏത് ടൈപ്പ് ഓഫ് കസ്റ്റമർ, ബ്ലൂ വെയിൽസ്. അവരുടെ ഏറ്റവും വലിയ കസ്റ്റമേഴ്സിനെ അവർ പ്രത്യേകം കെയർ കൊടുത്ത് അവർ കൈവെള്ളയിൽ കൊണ്ട് നടക്കുന്നത് കാണാമായിരുന്നു. അപ്പോൾ സീക്രട്ട് നമ്പർ 4, സേവ് ബ്ലൂ വെയിൽസ്. സീക്രട്ട് 5, ദേ നോ ഹൗ ടു ഫേസ് റിജക്ഷൻ. എത്ര നോ കേട്ടാലും അത് എന്നെയല്ല, എൻ്റെ പ്രൊഡക്റ്റിനെയും അല്ല എന്ന രീതിയിൽ ആ റിജക്ഷനെ ഫേസ് ചെയ്യാനായിട്ട്, അതിനെ ഓരോന്നിനെയും നേരിടാനായിട്ട് അവർക്കറിയായിരുന്നു. ഒരിടത്തും ഒരാൾക്കും അവരെ തളർത്താൻ പറ്റില്ലായിരുന്നു. ഓരോ നോ കേൾക്കുമ്പോഴും അവർക്ക് നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി, അടുത്തത് 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 എന്ന് പറഞ്ഞിട്ട് മുന്നോട്ടേക്ക് പോകാനുള്ള പ്രചോദനമായിട്ടായിരുന്നു ഓരോ റിജക്ഷനെയും അവർ കണ്ടിരുന്നത്. സീക്രട്ട് നമ്പർ 5, ദേ നോ ഹൗ ടു ഫേസ് റിജക്ഷൻ. സീക്രട്ട് നമ്പർ 6, ദേ ആർ ദെയർ ഓൺ
ബോസ്. അവര് അവരുടെ തന്നെ ബോസായിരുന്നു. ഇവരോട് ആരും പറയേണ്ട കാര്യമില്ല, ആരും ചോദിക്കേണ്ട കാര്യമില്ല. ഇന്ന് എന്ത് ചെയ്തു, എന്താണ് ഈ മാസത്തെ ടാർഗറ്റ്, എത്ര അച്ചീവ്, ഇതൊന്നും അവരോട് ചോദിക്കേണ്ട കാര്യമില്ല. അവർ തന്നെയായിരുന്നു അവരുടെ നേതാവ്. ദേ നോ ഹൗ ടു ലീഡ്. അവർക്കറിയാമായിരുന്നു അവരെ എങ്ങനെ നിയന്ത്രിക്കണം, എങ്ങനെ ടാർഗറ്റിലേക്ക് എത്തണം, എവിടെയെങ്കിലും പോരായ്മ വന്നാൽ എങ്ങനെ പരിഹരിക്കണം. ഇതിനൊന്നും അവരെ ഒരു മാനേജ്മെൻറ്റിനെയും കമ്പനിയെയും കോമ്പറ്റീറ്ററെയും മാർക്കറ്റിനെയും ഒന്നും കുറ്റപ്പെടുത്തില്ല. അതുകൊണ്ട് അവരെ എന്ത് വിളിക്കാം, ദേ ആർ ദെയർ ഓൺ ബോസ്. സീക്രട്ട് നമ്പർ 7, ദേ ലവ് ദെയർ പ്രൊഡക്റ്റ്. എന്തായിരുന്നു, അവർ വിൽക്കാൻ പോകുന്ന എന്ത് പ്രൊഡക്റ്റും ആയിക്കോട്ടെ അതിലവർക്ക് പൂർണ്ണ വിശ്വാസമുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ദേ ഓൾവേസ് ലവ് ദെയർ പ്രൊഡക്റ്റ്. അവർ വിൽക്കുന്ന പ്രൊഡക്റ്റിനെ പ്രണയിക്കുമായിരുന്നു. അവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, എനിക്ക് ഞാൻ വിൽക്കുന്ന പ്രൊഡക്റ്റിനിൽ വിശ്വാസം ഇല്ല എങ്കിൽ കസ്റ്റമറുടെ മുന്നിൽ ചെന്നിരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ എൻ്റെ മനസ്സ് തന്നെ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കും, കള്ളം പറയാതെ, പറ്റിക്കാതെ, കസ്റ്റമറോട് വെറുതെ ഇല്ലാത്തത് പറയാതെ എന്ന് എൻ്റെ മനസ്സ് തന്നെ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കും. അവിടെ അവർക്കതൊരു സീക്രട്ടായിരുന്നു. ദേ ഓൾവേസ് ലവ് വാട്ട് ദേ സെൽ. സോ സെവൻ സീക്രട്ട് ഓർ സെവൻ ഹാബിറ്റ്സ് ഓഫ് ഹൈലി പെയ്ഡ് സെയിൽസ് പ്രൊഫഷണൽസ്. നമുക്ക് ഈ ഏഴെണ്ണത്തിൽ എത്രയെണ്ണം നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് ഒന്ന് എഴുതിയിട്ടൊന്ന് ടിക്കിട്ട് നോക്കിക്കുക. നമുക്കില്ലാത്ത ഹാബിറ്റ്സ് ഒന്ന് ഫോം ചെയ്ത് നോക്കിക്കുക. ഉറപ്പായും നമുക്കും ആ ഹൈലി പെയ്ഡ് ലോകത്തെ അതിസമ്പന്നരായ സെയിൽസ് പ്രൊഫഷണൽസിൻ്റെ കൂട്ടത്തിൽ നമുക്ക് എത്തിച്ചേരാൻ പറ്റും. ജസ്റ്റ് ഫോളോ ദി സെവൻ ഹാബിറ്റ്സ്. താങ്ക് യു. ടേക്ക് കെയർ.